ഹലോ, നമസ്കാരം. എക്കോണമി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിലുള്ള നസ്രുദ്ദീൻ്റെ അടുത്തുണ്ടോ. നസ്രുദ്ദീൻ ഇവിടെ ഫ്ലൈറ്റക് എന്നുള്ള പേരിൽ ഒരു കാടക്കൂട്, കോഴിക്കൂട്, എന്ത് പറയുക, നമ്മുടെ നാട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൂടുകളും നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെറൈറ്റി ആയിട്ടാണ് നിർമ്മിച്ചു കൊടുക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അതുമാത്രമല്ല, അത്യാവശ്യം നല്ല വില കുറവിൽ തന്നെയാണ് ഇവിടുന്ന് കൂടുകളും കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നസ്രുദ്ദീൻ ആണ്. നമ്മളെ ഇൻഡസ്ട്രിയിൽ രാമനാട്ടുകര ബൈപ്പാസിൽ നിന്ന് പന്തിരങ്കാവ് പോണ വഴിയിൽ NH സൈഡിൽ തന്നെ പാറമൽ എന്നുള്ള സ്ഥലത്താണ് ഇൻഡസ്ട്രിയിൽ. ഇവിടെ നമ്മൾ കോഴി, കാട, ആട്, മുയൽ, ഡോഗ്, അതുപോലെ എല്ലാ പെറ്റ് ഐറ്റംസിൻ്റെ കേജുകളും വൻ വിലക്കുറവിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. 2500 രൂപ മുതലുള്ള കേജുകൾ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിൽ, ബേഡ്സിൻ്റെ കേജ് ആണെങ്കിലും അതുപോലെ കാറ്റിൻ്റെ കേജ് ആണെങ്കിലും ഒരുപാട് കേജുകൾ ഡിഫറെൻ്റ് ടൈപ്പിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ആ കേജുകളൊക്കെ കാണണമെങ്കിൽ നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ വന്നാൽ എല്ലാ ടൈപ്പ് കേജുകളും നിങ്ങൾക്ക് ഉഷാറായിട്ട് കാണാം. അതിനു പുറമെ നമ്മളെ വീഡിയോയിൽ കൂടുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് നമ്മളെ സാധാ കോഴിക്കൂട് നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മളെ സാധാ നോർമൽ ടൈപ്പ് കോഴിക്കൂടാണ്. ഇത് 4 അടി നീളം, 2 അടി വീതിയാണ് വരുന്നത്. ഏവറേജ് ഒരു 12 കോഴിയെ നമുക്ക് ഇതിലിടാം. ഇത് 2 കള്ളിയായിട്ടാണ് വരുന്നത്. ഒരു കള്ളി ഇതാണ്, ഒരു കള്ളി ഇതാണ്. അടിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ് 10 kg 1.5 മെഷാണ്. മുകൾ ഭാഗത്ത് റൂഫുണ്ട്. സൈഡിൽ യൂസ് ചെയ്തിരുന്ന നെറ്റ് 12 kg ആണ്. ടോട്ടലി കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു വെറൈറ്റി ഐറ്റമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ടൈപ്പ് കേജ് ആണിത്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. 4,800 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നേരത്തെ കാണിച്ച കൂടിൻ്റെ 2 തട്ടുകൂടാണ്. 24 കോഴിയെ വരെ നമുക്ക് വലുതാണെങ്കിൽ നമുക്ക് ഇതിൽ വളർത്താം. കുഞ്ഞുങ്ങളാണെങ്കിൽ അതിലും കൂടുതൽ കോഴിയെ വളർത്താം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മുകൾ ഭാഗത്ത് ഹാളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇടാൻ പറ്റിയതും അടിഭാഗത്ത് കൊത്തുകൂടുന്ന കോഴി അതുപോലെ പൊരുന്തണ കോഴിയൊക്കെ ഇടാൻ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഫുൾ 1.5 മെഷ് ഉപയോഗിച്ചാണ് ഈ കൂട് ചെയ്തിരിക്കുന്നത്. 3 ഡോറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,000 രൂപയാണ്. ഇതേ സെയിം കൂട് തന്നെ 4 ഡോറിലുള്ള കേജാണ് ഈ കേജ്. ഇതും അതേ പ്രത്യേകതകളുള്ള കൂടാണ്, പക്ഷേ 1 ഡോറ് കൂടും. ഇതിൻ്റെ വില വരുന്നത് 1 ഡോറിന് 500 രൂപ കൂടും. 8,500 ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ നെറ്റ് എന്ന് വെച്ചാൽ വളരെ കണ്യകലം കുറഞ്ഞ ഒരു നെറ്റാണ്. നമ്മളെ വിരൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. അപ്പോൾ പട്ടി, പൂച്ച, ഈ ജന്തുക്കളൊന്നും ഈ കേജിലേക്ക് കയറൂല. കാരണം അത്രക്കും നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 34 കോഴിയെ വരെ വളർത്താൻ പറ്റിയ 5 ഡോറുള്ള ഒരു വെറൈറ്റി ടൈപ്പ് കേജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അത്യാവശ്യം സാമാന്യം വലിയ കേജുമാണ്. കൂടുതൽ പാർട്ടീഷനും ഉണ്ട്. ഇതിൽ 34 കോഴി നമ്മൾ പറയുകയാണ്, ഇതിൽ തന്നെ ഇട്ട് വളർത്തുകയാണ് 34 കോഴി. ഇനിയിപ്പോൾ അഴിച്ചു വിട്ട് വളർത്തുകയാണെങ്കിൽ അതിൽ കൂടുതൽ കോഴിയെ നമുക്ക് ഇതിൽ വളർത്താൻ സാധിക്കും. ഇതും അതേപോലെ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്താണ്. ഫുൾ 1.5 നെറ്റാണ്. പിന്നെ അടിഭാഗത്ത് 10 kg നെറ്റാണ്. ഇതൊക്കെ ഓൾ കേരള നമ്മൾ ഡെലിവറി കൊടുക്കുന്ന നല്ലൊരു ഐറ്റം കേജാണ് ഈ കേജ്. ഇത് 35 കോഴികളെ വളർത്താൻ പറ്റിയ സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു കേജാണ്. 7 കള്ളിയാണ് വരുന്നത്. അടിഭാഗത്ത് 4 കള്ളി വരുന്നുണ്ട് ഇതിൽ. മുകൾ ഭാഗത്ത് 3 കള്ളി. അപ്പോൾ നമുക്ക് ഫാൻസി ടൈപ്പ് കോഴികളെ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് വളർത്താൻ പറ്റിയ നല്ലൊരു ടൈപ്പ് കേജാണ്. ഇതിന് വില വരുന്നത് 16,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫുൾ 1.5 നെറ്റാണ്. അടിഭാഗത്ത് 10 kg, സൈഡ് ഭാഗത്ത് 12 kg യൂസ് ചെയ്ത്. ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ സാമാന്യം ഒരു 45 കോഴിയൊക്കെ വളർത്താൻ, ഇതിലെന്നിട്ട് വളർത്താണ് 45 കോഴി വരെ നമുക്ക് വളർത്താം. അതിലും കൂടുതൽ വളർത്താം. നമ്മൾ പുറത്ത് അയച്ചു വിടുന്ന കോഴികളാണെങ്കിൽ അതിലും കൂടുതലായിട്ട് നമുക്ക് വളർത്താൻ കഴിയും. 2,500 രൂപക്ക് 5 കോഴിയെ ഹൈടെക് രീതിയിൽ വളർത്താൻ പറ്റിയ, ഷെഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ നല്ല സെറ്റപ്പ് ഉള്ളൊരു കേജാണ്. വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ്, തിന്നാനുള്ള സെറ്റപ്പ്, എഗ്ഗിട്ടാൽ മുന്നോട്ട് വരണ്ടുവരും, അങ്ങനെ എല്ലാ പ്രത്യേകതകളുമുള്ള ഹൈടെക് രീതിയിലുള്ള ഷെഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ നല്ല ടൈപ്പ് കേജാണ്. ഇതിന് 2,500 രൂപ പ്രൈസാണ്. ഡെലിവറി ചാർജ് അതിന് പുറമെ വരും. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈടെക് രീതിയിലുള്ള കേജുകളാണ്. കൂടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് 8 കോഴിയെ ഇതിൽ തന്നെ ഇട്ട് വളർത്താം. അഥവാ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ്, തിന്നാനുള്ള സെറ്റപ്പ്, എഗ്ഗിട്ടാൽ ഈ പോർഷനിൽ വന്ന് കലക്റ്റായിട്ട് നിൽക്കും. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ടാങ്ക്, മേലെ റൂഫ്, ഫുൾ ചെയ്തിരിക്കുന്ന 1.5 നെറ്റിലാണ്. ഒരു പാർട്ടീഷനേ ഉള്ളൂ. ഇതിന് വേസ്റ്റ് വെള്ളം ഒഴിവാക്കാൻ ഒരു ടാപ്പൊക്കെ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 8 കോഴികളോളം വളർത്താം. എല്ലാ സൗകര്യമുള്ള
കൂടുക. നമ്മളെ മനുഷ്യാധ്വാനം വളരെ കുറച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഴിയെ വളർത്താൻ പറ്റുന്ന ഒരു കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ടൈപ്പുള്ള കേജാണ്, അഥവാ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കോഴിയെയും കാടയെയും ഇതിൽ തന്നെ വളർത്താം. അടിഭാഗത്ത് 8 കോഴി, മുകൾ ഭാഗത്ത് 30 കാട. ഹൈടെക് കേജാണ്. തിന്നാനുള്ള സൗകര്യം, വെള്ളം കുടിക്കാനുള്ള സൗകര്യം, എഗ്ഗിട്ടാൽ ഈ പോർഷനിൽ ഉരുണ്ട് വരും. അതുപോലെ കോഴിക്കും കാടക്കും അതേ സെറ്റപ്പ് ഉണ്ട്. മുകൾ ഭാഗത്ത് കോണായിട്ടാണ് റൂഫ്. 8000 രൂപയാണ് ഈ കേജ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വളരെ സെറ്റപ്പുള്ള ലൈഫ് ഗാർഡ്, അഥവാ മുൻഭാഗത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തലയിടുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ആ കംപ്ലയിൻറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വളരെ നല്ല നീറ്റായിട്ടുള്ള നല്ല പെയിൻറ്റിങ്, ഒരു വെറൈറ്റി പെയിൻറ്റിങ് ഒക്കെ അടിച്ചിട്ടുള്ള കേജാണ്. ഇതേ സെയിം കേജിൻ്റെ വലുപ്പം കൂടിയ കേജ്, അഥവാ ഒരു 40 കാടയും 10 കോഴിയും വളർത്താൻ പറ്റിയ ഒരു നല്ല ടൈപ്പ് കേജാണ് ഇത്. സെയിം സ്പെസിഫിക്കേഷൻ എന്നുള്ള ഒരു കേജാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10500 ഇതിൻ്റെ പ്രൈസ്. മുകൾ ഭാഗത്ത് റൂഫ് കാര്യങ്ങൾ, അതിന് ചെയ്ത സെയിം കാര്യങ്ങൾ ഇതിനുമുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കേജാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 16 കോഴിയെ ഇതിൽ എന്നിട്ട് വളർത്താൻ പറ്റിയ ഹെവി സൈസുള്ള വളരെ നല്ല പ്രൊട്ടക്ഷനുള്ള കേജാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ഇതാ ഇങ്ങനെ പൊന്തിക്കാനോ അടയ്ക്കാനോ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ അതിന് പുറമെ ഇതിന് ഫുൾ ഫ്രെയിമഡാണ്, അഥവാ ഈ തീറ്റ ഭാഗം കവർ ചെയ്തിരിക്കുന്ന ഫുൾ ഫ്രെയിം ഉപയോഗിച്ച് അതിനെ നെറ്റ് കൊണ്ട് കവർ ചെയ്ത ഇത് തീറ്റ ഇടാനുള്ള ഭാഗം, ഇത് എഗ്ഗ് മുന്നോട്ട് ഉരുണ്ട് വരുന്ന ഭാഗം, ഇതിന് കോണായിട്ടുള്ള റൂഫാണ്, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ രീതിയിലും ഹൈടെക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരു കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9500 ഇതിൻ്റെ പ്രൈസ്. സാധാരണ വേസ്റ്റ് ട്രേ, സൺപാക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണെങ്കിൽ, ഇനി ഫ്രെയിംഡ് ടൈപ്പ്, ഈ ടൈപ്പ് വേസ്റ്റ് ട്രേ ആണെങ്കിൽ ഇത് കുറച്ച് കോസ്റ്റ് കൂടിയത്. അത് ഫുൾ ഫ്രെയിം ആയി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോയിൽ ഷീറ്റ് ഉപയോഗിച്ച്, ക്വാളിറ്റിയുള്ള കോയിൽ ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യണം. ഈ ഒരു വേസ്റ്റ് ട്രേ ആണെങ്കിൽ 800 രൂപ അഡീഷണലായിട്ട് കോസ്റ്റ് വരും. ഇതിന് നമ്മൾ സാധാരണ ഒരു വേസ്റ്റ് ട്രേ കൊടുക്കുന്നുണ്ട് സൺപാക്കിൻ്റെ, അതാണെങ്കിൽ 9500. അഡീഷണൽ ഈ വേസ്റ്റ് ട്രേ വേണമെന്നുണ്ടെങ്കിൽ 10300 ഈ കേജിന് പ്രൈസ് വരും. ഇനി ഇതിൻ്റെ തന്നെ ഒരു വലിയൊരു ഐറ്റംസ്, അഥവാ 36 കോഴി 35 കോഴിയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ടൈപ്പ് കേജാണിത്. അതിൻ്റെ ഡബിൾ സൈസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെയിം അതിനുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഉള്ള നല്ലൊരു ഐറ്റംസാണ്. ഇത് 2 തട്ടായിട്ടാണ്. ഇതിനും ആ പറഞ്ഞ പോലെ വേസ്റ്റ് ട്രേ സെൻറ്ററിൽ നമ്മൾ വേസ്റ്റ് ട്രേ ഫ്രീ ആയിട്ട് സൺപാക്കിൻ്റെ വേസ്റ്റ് ട്രേൻ്റെ ഷീറ്റുണ്ടാവും. അഡീഷണൽ ആ കോയിൽ ഷീറ്റ് അടിച്ച നല്ല ടൈപ്പ് വേസ്റ്റ് ട്രേ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പ്രൈസ് വരും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16500 ഈ ഒരു കേജിന് പ്രൈസ് വരുന്നത്. ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു കേജിൽ കാടയും കോയും വളർത്തും, അതിൻ്റെ ഒരു അത്യാവശ്യം സെറ്റപ്പുള്ള ഫുൾ ഫ്രെയിംഡ് ആയിട്ടുള്ള കേജാണിത്. അഥവാ മുകൾ ഭാഗത്ത് 40 കാടയെയും അടിഭാഗത്ത് 16 കോഴിയെയും വളർത്താൻ പറ്റിയ ഹെവി ടൈപ്പ് ഫുൾ ഫ്രെയിമിൽ ചെയ്യുന്ന, അഥവാ ഒരു പോർഷൻ ഉണ്ട്, ഈ പോർഷൻ വളർത്താൻ ഇതിൽ തീറ്റട്ട് കൊടുക്കുക, അടിഭാഗത്ത് കാടയുടെ മുട ഉരുണ്ട് വരും. അതേപോലെ തന്നെ കോഴിക്കും സെയിം സെറ്റപ്പ്. ഇതിന് സൺപാക്കിൻ്റെ വേസ്റ്റ് ട്രേ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ടാവും. ഇത് ഫുൾ കോൺ റൂഫ് ആയിട്ടാണ്, വളരെ വെറൈറ്റി ആയിട്ടും നല്ല ക്വാളിറ്റിയിൽ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള മോഡലും ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15500 ഇതിൻ്റെ പ്രൈസ്. ഇത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കേജാണ്. ഇത് 32 കോഴികളെ നമ്മൾ ഇതിൽ വളർത്താം. മുകൾ ഭാഗത്ത് ഹൈടെക് രീതി, അഥവാ 16 കോഴിയെ ഇതിൽ തന്നെ ഇട്ട് വളർത്താൻ പറ്റുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേജാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫുൾ ഫ്രെയിംഡാണ്. തീറ്റ തിന്നാനുള്ള ഭാഗം, അഥവാ എഗ്ഗിൻ്റെ ഒരു പോർഷൻ, പിന്നെ അടിഭാഗത്ത് ഇതിന് സാധാ അയച്ചിട്ട് വളർത്തുന്ന കോഴികളെയും വളർത്താൻ പറ്റിയ വളരെ നല്ലൊരു കേജാണ്. ഇതിൻ്റെ പ്രൈസ് 15000 രൂപയാണ്. വേസ്റ്റ് കളക്ഷൻ ട്രേ അടക്കം, അഥവാ സൺപാക്കിൻ്റെ വേസ്റ്റ് കളക്ഷൻ ട്രേ അടക്കം ഇതിന് റൈറ്റ് വരുന്നത്. വെള്ളം കുടിക്കാനും തിന്നാനുള്ളതും എഗ് കളക്ഷൻ ട്രേയും എല്ലാ സൗകര്യമുള്ള നല്ലൊരു രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേജാണ്. ഇതേ കേജിൻ്റെ ഒരു വലിയ, അത് 32 കോഴിയുടേതാണ്, ഇത് 40 കോഴിയെ വളർത്താൻ പറ്റിയ 4 പാർട്ടീഷനുള്ള അതേ പ്രത്യേകതകളുള്ള വളരെ നല്ല വലുപ്പം കൂടിയ, ഒരുപാട് കോഴികളൊക്കെ വളർത്തുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നാടൻ കോഴികളെയും മുട്ടക്കോഴികളെയൊക്കെ ഒരു കൂട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു കേജാണ്. നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും, നല്ല അട്രാക്ഷൻ ഉള്ള ഒരു ടൈപ്പ് കൂടാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 17500 ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അഥവാ 40 കോഴിയെ വളർത്താൻ പറ്റിയ ഒരു ഐറ്റംസിന്. ഇപ്പോൾ പേർഷ്യൻ കാറ്റിനൊക്കെ വളർത്ത ആളുകൾക്ക് നല്ല കൂടിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നമ്മൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മോഡൽ കേജാണിത്. 4 അടി നീളവും 2 അടി വീതിയും 30 ഇഞ്ച് പൊക്കമുള്ള നല്ലൊരു ടൈപ്പ് കേജാണ്. ഉൾഭാഗത്ത് നോക്കിയാൽ നല്ല രസകരമായിട്ട്
ഒരു സ്റ്റയർ ഇവിടെ ഒരു ലാൻഡിങ് സ്റ്റയർ ഒരു ലാൻഡിങ് വളരെ നല്ല രീതിയിൽ ഒരു പെയർ പേർഷ്യൻ കാറ്റിനൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ ഒരു കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ 5,500 രൂപക്കാണ് ഈ ഒരു ടൈപ്പ് നല്ല കേജ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒന്നുംപാടിയും വലുപ്പം കൂടിയ ഒരു ഐറ്റംസ് അഥവാ 5 അടി നീളവും 2 അടി വീതിയും 30 ഇഞ്ച് ഉയരവുമുള്ള നല്ലൊരു ടൈപ്പ്, ഇതും അതുപോലെ 2 പെയർ പേർഷ്യൻ കാറ്റിനൊക്കെ വളർത്താൻ പറ്റിയ സെപ്പറേറ്റേഷനുള്ള അതൊരു ഇതൊരു പാർട്ടാണ്, അതുപോലെ വേറൊരു പാർട്ടാണ്. ഇത് മുമ്പ് കാണിച്ചത് ഇൻഡോർ കൂടാണ്, ഇത് ഔട്ട്ഡോർ കൂടാണ്, മേലെ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ടൈപ്പ് ഒരു കേജ്. ഇതിൻ്റെ വില വരുന്നത് 8,000 രൂപയ്ക്കാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ചെറിയ ടൈപ്പ് ഡോഗിനെ വളർത്താൻ പറ്റിയ കണ്ണിയകലം കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന ഡോഗിൻ്റെ കേജാണിത്. ഇത് 3 അടി നീളവും 2 അടി വീതിയും 2 അടി ഉയരമുള്ള ചെറിയ കണ്ണിയകലം കുറഞ്ഞത് കൊണ്ട് ചെയ്താലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിലുള്ള നായ്ക്കൾ അഥവാ തെരുനായ്ക്കൾ വന്നിട്ട് ഈ ചെറിയ നായ്ക്കളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കണ്ണിയകലം കുറഞ്ഞ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,500 ഇതിൻ്റെ പ്രൈസ്. ഇത് ബ്ലാക്ക് കളറിലാണ്, ഇതിൻ്റെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണത്. സെയിം വിലക്ക് തന്നെ, കളർ ചേഞ്ച് മാത്രം. പിന്നെ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേജ്, അടിഭാഗത്ത് പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് പട്ടികൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അറ്റിങ്ങളെ കാല് കംപ്ലയിൻ്റ് വരിക, അതുപോലെ ക്ലീനിങ്ങിന് ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു കേജാകുമ്പോൾ ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5,500 നമ്മളെ മുയൽ കർഷകർക്കുള്ള ഹൈടെക് രീതിയിലുള്ള മുയൽ കൂടാണ്. 3 പെൺമുയലും 1 ആൺമുയലും വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പാണ് ഈ സെറ്റപ്പ്. പിന്നെ തീറ്റട്ട് കൊടുക്കാനുള്ള സെറ്റപ്പാണ് ഈ സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് മൂത്രവും കാഷ്ടവുമൊക്കെ ഇതിലൂടെ ഇറങ്ങി വന്ന് ഈ ഒരു പാത്തിയിൽ കളക്റ്റ് ആവുകയും ഈ പാത്തിൻ്റെ അണ്ടിൽ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്ത് ആ ബക്കറ്റിലേക്ക് കളക്റ്റ് ആവുന്ന രീതിയിലുള്ള നല്ല ടൈപ്പ് ഒരു കേജാണ് ഈ കേജ്. ഹൈടെക് രീതിയിലുള്ള മുയൽ കൂട്. ഈ കൂടിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 7,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കൂട് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 12 കള്ളിയുള്ള നല്ല പ്രാവിൻ്റെ ഔട്ട്ഡോർ ടൈപ്പ് കേജസ്സാണിത്. 12 കള്ളി അഥവാ ഒരു കള്ളിയുടെ നീളം 1.5 അടി, വീതി 1.5 അടിയും, ഹൈറ്റ് 14 ഇഞ്ചുമാണ്. ഇത് പുറത്ത് വെക്കാൻ പറ്റിയ മുകളിൽ ഷീറ്റുള്ള 12 കള്ളിയിലെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ കാസ്റ്റം കളക്ട് ചെയ്യാൻ രണ്ട് ഭാഗത്തും ഗ്യാപ്പ് ഉണ്ട്. 12 കള്ളിയുള്ള നല്ല സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16,000 രൂപയ്ക്കാണ് ഈ കേജ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ, ഫ്രണ്ട് പോർഷൻ വൈറ്റ് കളറും ബാക്ക് പോർഷൻ ബ്ലാക്ക് കളറുമായിട്ട് നല്ലൊരു ടൈപ്പ് പെയിൻറ്റിങ്ങിലും ഒക്കെ നല്ല ഒരു രീതിയിലുള്ള കേജാണ് ഈ കേജ്. നമ്മളെ ബേഡ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെറിയ ടൈപ്പ്, നല്ല സ്ട്രോങ് ആയിട്ട് റൂഫും അതുപോലെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ടൈപ്പ്, വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കേജാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അഥവാ ഫ്രെയിം ഫുള്ള് ബ്ലാക്ക് കളറാണ്, നെറ്റ് ഫുള്ള് വൈറ്റ് കളറാണ്. ഈ രീതിയിലുള്ള റൂഫ് അടക്കം നല്ല രീതിയിൽ സ്റ്റാൻഡ് എല്ലാ സെറ്റപ്പുള്ള ഈ കേജിന് 4,000 രൂപ മാത്രമേ പ്രൈസുള്ളൂ. വളരെ സ്ട്രോങ് ഉള്ള നെറ്റ് അഥവാ ജന്തുക്കൾക്കൊന്നും കയറാൻ കഴിയാത്ത രീതിയിൽ അരക്കര നെറ്റാണ്. നമ്മളെ വിരൽ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോകില്ല. ഇതേ സാധനം സെയിം ഒരു കളർ ചേഞ്ച്, ഒരു നല്ലൊരു കളറിലുള്ള വേറൊരു കേജാണിത്. ഇതിന് രണ്ടിനും സെയിം 4,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് നല്ലൊരു ഡിഫറെൻ്റായിട്ട് നല്ല മോഡലുള്ള ഏത് തവളോ മക്കാവോ അതേപോലെ ഏത് ഐറ്റം വില കൂടിയ ബേഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു കേജാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്, നെറ്റ് ഫുൾ കളർ വരുന്നത് വൈറ്റാണ്, ഫ്രെയിം ഫുള്ള് ബ്ലാക്കാണ് വരുന്നത്. ഇത് 4.5 അടി ഹൈറ്റ് അഥവാ കേജിൻ്റെ ഹൈറ്റ് മാത്രം 4.5 അടിയും 3 മീറ്റർ ഡൈയുടെ വീതിയും മുകൾ ഭാഗത്ത് 18 ഇഞ്ച് ഉയരം 18 ഇഞ്ച് വീതി, അങ്ങനെ നല്ലൊരു ടൈപ്പ്, നല്ല മോഡൽ, റൂഫൊക്കെ നല്ല വീതിയിലും വിസ്താരത്തിലുമുള്ള നല്ലൊരു ടൈപ്പ് കേജാണ്. ഇതിൻ്റെ കൂടെ ബ്രീഡിംഗ് ബോക്സും അതേപോലെ ഒരു സ്റ്റാൻഡും മേലെ ആടുന്നതും അങ്ങനെ എല്ലാ സൗകര്യമുള്ള തിരക്കേടില്ലാത്ത ഒരു കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,000 രൂപയാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈടെക് രീതിയിലുള്ള കാടക്കൂടുകളാണ്. ഇത് 100 കാടനെ വളർത്താൻ പറ്റിയ ഹൈടെക് രീതിയിലുള്ള കേജാണ്. വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ്, അതിൻ്റെ അടിയിൽ ഡ്രിപ്പ് കപ്പ്, പിന്നെ ഫീഡർ, എഗ്ഗ് കളക്ഷൻ ട്രേ. ഇത് കൂടുതൽ ഈട് നിൽക്കാത്ത ഒരു നോർമൽ ടൈപ്പ് കേജാണ്. ഇത് 2,800 രൂപയാണ് 100 കാടനെ വളർത്താനുള്ള കേജിൻ്റെ പ്രൈസ്. പക്ഷേ നമ്മൾ ഒരുപാട് കസ്റ്റമർക്ക് ഇത് ചെയ്തു കൊടുക്കലുണ്ട്. കസ്റ്റമർ പൂർണ്ണമായിട്ടും വലിയൊരു തൃപ്തിയൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് കേജാണ്. അപ്പോൾ അത് ഈ ഒരു മോഡലിന് ഇപ്പോൾ നമ്മൾ മാറി കൂടുതലായിട്ട് ചെയ്യുന്ന ഈ മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ കേജാണ് ഈ ഒരു കേജ്.
ഈ ഒരു ഗേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടിഭാഗത്ത് 10 kg GI നെറ്റാണ്, ഫുൾ പെയിൻറ്റഡ് ആണ്. അതുപോലെ ഈ ഓരോരോ ഭാഗത്ത് വള്ളുണ്ട്, പിന്നെ അടിയിൽ വേസ്റ്റ് കളക്ഷൻ്റെ ട്രേ ഉണ്ട്. പറഞ്ഞ എല്ലാ സെറ്റപ്പുകളും ഉള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള കേജാണിത്. ഈ ഒരു കേജിന് 3600 രൂപയാണ് ഈ ഒരു കേജിൻ്റെ ചിലവ്. എത്രയാണോ കൂട് കൂടുന്നത്, 100 കാട, 200 കാട, 300 കാട, 400 കാട, ഒരു സ്റ്റാൻഡിൽ 500 കാട വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു 500 കാടയുടെ ഒരു ഇതിന് 18000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു പ്രൈസിനാണ് ഈ കൂട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മൾ പെയിൻ്റ് അടിച്ച് കൊണ്ടുവരുന്ന, ഒരുപാട് വർഷം നീണ്ടു നിൽക്കണ, ഒരുപാട് കസ്റ്റമറൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷൻ ആവുന്ന ഒരു മോഡൽ കേജാണ് ഈ ഒരു കേജ്. എല്ലാം കൊണ്ടും എന്താ വെച്ചാൽ ഇത് പെയിൻറ്റഡ് ആയതുകൊണ്ട് ഈ ജി ഐ മെഷ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ ഒരുപാട് നീണ്ടു നിൽക്കും ഈ കേജ്. ഇത് 5 തട്ടാണ്, കാരണം മാക്സിമം ഒരു സ്റ്റാൻഡിൽ 5 തട്ടാണ് നമുക്ക് പരിപാലിക്കാൻ കഴിയുക. അതുകൊണ്ട് മാക്സിമം 5 തട്ട്, 100, 200, 300, 400, 500 അങ്ങനെയാണ് ഈ ഒരു കേജ് വരുന്നത്. ഇത് 100 കാടനെ വളർത്തുന്ന പുറത്തെ ഷെഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് കേജാണ്. 100 കാടനെ 50 പാർട്ടീഷൻ, അതുപോലെ മുമ്പിൽ ലൈഫ് ഗാർഡ് അഥവാ തലയിടുമ്പോൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്, അഥവാ എഗ്ഗ് വരാനുള്ള സെറ്റപ്പ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള പുറത്തൊക്കെ വെക്കാൻ പറ്റിയ റൂഫില്ലാത്ത ടൈപ്പ് കേജാണ്. ഈ കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ കവറിങ് ആണ്, ജന്തുക്കൾക്കൊന്നും അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 5000 രൂപയാണ്, മുകളിൽ ടോപ്പിൽ റൂഫ് ചെയ്യാതെ. റൂഫ് ചെയ്തിട്ടാണെങ്കിൽ 2000 രൂപ എക്സ്ട്രാ ഇതിന് വരും. അപ്പോൾ 7000 രൂപ ഇതിന് കോസ്റ്റ് വരും. പക്ഷേ 100 കാടനെ സുഖമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ നിർമ്മിക്കുന്ന ഹൈടെക് ആടും കൂട. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഹെവി ഹൈടെക്കാണ്. അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ആടിൻ്റെ കാലിന് അസുഖവും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് വേസ്റ്റൊക്കെ കളക്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഷീറ്റുണ്ട്. ഈ ഷീറ്റിൽ നിന്ന് മൂത്രവും അതുപോലെ കാസ്റ്റും ഒക്കെ ഒന്ന് ഈ പാത്തിയിൽ കളക്റ്റ് ആവും. ആ പാത്തിൽ നിന്ന് കളക്റ്റ് ആയി എൻ്റെ ബക്കറ്റോ എന്തെങ്കിലും സ്റ്റോറേജിനൊരു ടാങ്ക് വെച്ചുകൊടുത്ത് ആ ടാങ്കിലേക്ക് കളക്റ്റ് ആവും. പിന്നെ കുറച്ച് ഹൈറ്റ് 3 അടി പൊക്കമുള്ളത് കൊണ്ട് ആടുകളോ വേറെ ജീവികളൊന്നും എന്നും അറ്റാക്ക് ചെയ്യില്ല. ഈ സ്റ്റെയറിലൂടെ കയറിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ അതിൽ 2 നല്ല കണ്ണുള്ള ആളുകളുണ്ട്, എന്നിട്ടും ഒന്ന് കൂടെ അറിഞ്ഞിട്ട് പോകില്ല, ആ രീതിയിലുള്ള കേജാണ്. മുകൾ ഭാഗത്ത് നല്ല ട്രഫോർഡ് ഷീറ്റാണ് ഇട്ടണ്. പിന്നെ മുൻഭാഗത്ത് 2 തീറ്റക്കുള്ള സൗകര്യം. ഈ ഒരു ട്രേ പൊന്തിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആടിന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. 2 ട്രേ ഉണ്ട്. പിന്നെ ടോട്ടലി നല്ല ഉഷാറുള്ള കൂടാണ്. ഏകദേശം ഒരു 6 ആടുകളൊക്കെ ഇതിൽ വളർത്താൻ കഴിയും. 34000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വളരെ ഹെവി ആയിട്ട് നല്ല വെയിറ്റുള്ള ഒരു കേജാണ് ഈ കേജ്. ഇത് 2 പാർട്ടീഷനുള്ള ടൈപ്പ് ആടിൻ്റെ കൂടാണ്. അടിഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാറ്റ്ഫോമാണ്, മുൻഭാഗത്ത് തിന്നാനുള്ള സൗകര്യമുണ്ട്, പിന്നെ മേലെ ഒരു സ്റ്റൈലായിട്ടുള്ള റൂഫാണ്. ഏവറേജ് ഒരു 4 ആടിനൊക്കെ, 4 ആടോ 6 ആടിനെ കൊള്ളിക്കുക, അത് നമ്മൾ കൊള്ളിക്കുന്ന പോലെ ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ടൈപ്പ് കേജാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 24000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ജി ഐ മെഷ്, 8 kg ജി ഐ മെഷ്, പിന്നെ ട്യൂബാണേലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കേജ്. കൂടുതൽ ആവശ്യമായ എല്ലാ തരം ആക്സസറീസ്, ഇപ്പോൾ ഇത് നിപ്പിൾസാണ്, നിപ്പിൾസിൽ തന്നെ 90/360, അതുപോലെ ഇത് നിപ്പിൾസിൻ്റെ സാഡിലാണ്, പിന്നെ ഇത് ഡ്രിപ്പ് കപ്പാണ്, പിന്നെ എൻഡ് ഗ്യാപ്പുകളാണ്, ഫീഡറിൻ്റെ എൻഡ് ഗ്യാപ്പുകളാണ്, ഇത് ഫീഡറാണ്. അതുപോലെ എല്ലാ തരം ആക്സസറീസ് ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമുകൾ, ആടുകൂടിൻ്റെ 2 ഡിഫറെൻ്റ് ടൈപ്പ് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു നോർമൽ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്, ഇത് ഹൈ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ഇത് 2.6 square feet ഉണ്ട്, ഇത് 2.1 square feetും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് ഇത്ര ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഹോൾസെയിലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന കൂടൊക്കെ നമ്മളിവിടെ മാനുഫാക്ചറാണ്, നമ്മൾ തന്നെ നിർമ്മിക്കുന്ന കൂടുകളാണ്. നമ്മളിവിടെ 8 സ്റ്റാഫുകളുണ്ട്. വലിയൊരു സമയം പണിയെടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഈ തരത്തിലുള്ള നല്ല രീതിയിലുള്ള ക്വാളിറ്റി ടൈപ്പ് കേജുകളാണ്. ക്വാളിറ്റിയും പ്രൈസും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആളുകൾ പറയും വില കുറച്ച്, വളരെ വില കുറച്ചാണ് നമ്മൾ കൂടുകൾ കൊടുക്കുന്നത്. വളരെ ക്വാളിറ്റി കൂടിയ കൂടുകളാണ് നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കൂടുകളുടെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളെ അറിയിക്കണം. കമൻറ്റിലും എല്ലാതെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് രീതിയിലും നമ്മൾ കൂടുണ്ടാക്കി തരും, ഏത് അളവിലും ഏത് സൈസിലും നമ്മൾ കൂടുകൾ ഉണ്ടാക്കി തരും. പിന്നെ ഹോൾസെയിലായിട്ട് വേണ്ടവർ ഒരു ഡസണിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിലായിട്ട് വളരെ റീസണബിൾ പ്രോഫിറ്റബിളായിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് കേജ് എടുക്കുകയാണെങ്കിൽ ഓരോരോ ഏരിയക്ക്
നമ്മൾ ഓരോരുത്തരിലേക്ക് കൂട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഇതിൽ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ആക്സസറീസ്, നിപ്പിൾസ്, ഫീഡർ, അതുപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ പറഞ്ഞാൽ ചെറിയ പീസുകളെല്ലാം ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് നമ്മളത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നസ്രുദ്ദീൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന വെറൈറ്റി കൂടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കൂടുകളൊക്കെ മേടിക്കാനായിട്ട് നസ്രുദ്ദീനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോൻ്റെ പല ഭാഗങ്ങളായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. കൂട് കൂടാതെ അതിന് പറ്റിയ ആക്സസറീസ്, കൂടുകൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഹോൾസെയിലായിട്ടാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.